മെയ് 14 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ മത്തിയാസ്. നമ്മുടെ രക്ഷകനായ യേശുവിനെ ആദ്യമായി അനുഗമിച്ചവരിൽ യേശുവിൻ്റെ 72 അനുയായികളിൽ ഒരാളാണ് വിശുദ്ധ മത്തിയാസ്. ഉദ്ധാനം വരെയുള്ള യേശുവിൻ്റെ എല്ലാ ദിവ്യ പ്രവൃത്തികൾക്കും വിശുദ്ധ മത്തിയാസ് ദൃക്സാക്ഷിയായിരുന്നു. വഞ്ചകനായ യൂദാസിൻ്റെ ഒഴിവ് നികത്തുന്നതിനായി ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരുമെന്ന് ദാവീദ് പ്രവചിച്ചത് വിശുദ്ധ മത്തിയാസിനെ കുറിച്ചായിരുന്നു. യേശുവിൻ്റെ ഉദ്ധാനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിനും ഇടയ്ക്കുള്ള കാലയളവിൽ അപ്പസ്തോലിക സമൂഹത്തിന് യേശുവിനാൽ നിശ്ചയിക്കപ്പെട്ട 12 എന്ന അംഗസംഖ്യ തികയ്ക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ നറുക്ക് വീണത് വിശുദ്ധ മത്തിയാസിനായിരുന്നു. വിശുദ്ധൻ തൻ്റെ അപ്പസ്തോല സഹോദരന്മാർക്കൊപ്പം ജെറുസലേമിലെ പീഡനങ്ങൾ സഹിക്കുന്നതിൽ പങ്കാളിയായി. ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പിരിയേണ്ട സമയം വന്നപ്പോൾ വിശുദ്ധൻ തനിക്ക് പോകേണ്ടതായ രാജ്യങ്ങളിലേക്ക് പോയി. ഐതിഹ്യമനുസരിച്ച് കപ്പാഡോസിയയിലേക്കും കാസ്പിയൻ സമുദ്രത്തിൻ്റെ തീരത്തുള്ള പ്രവിശ്യകളിലേക്കുമാണ് വിശുദ്ധൻ പോയത്. മറ്റ് അപ്പസ്തോലന്മാരുടെ തിരുനാളുകൾക്ക് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നതുപോലെ വിശുദ്ധ മത്തിയാസിൻ്റെ നന്മയെയും പ്രയത്നങ്ങളെയും സഹനീയങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അലക്സാണ്ട്രിയയിലെ ക്ലെമൻറ്റ് വിശുദ്ധൻ പറഞ്ഞിട്ടുള്ളതായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊരെണ്ണം ഇക്കാലത്തെ ആത്മീയതയ്ക്ക് വളരെയേറെ യോജിച്ചതാണ്. സൃഷ്ടാവ് സ്ഥാപിച്ച വ്യവസ്ഥകളെ പാപം താറുമാറാക്കി. അത് മനുഷ്യനെ തരംതാഴ്ത്തുന്ന കാര്യങ്ങളിൽ ഇഴയുവാൻ പ്രേരണ നൽകുന്നു. സൃഷ്ടിയുടെ സമയത്ത് ദൈവം നമുക്ക് നൽകിയ ദൈവീക മഹത്വത്തിലേക്ക് തിരികെ വരുവാനുള്ള ഏക മാർഗം നിർബന്ധപൂർവം ശരീരത്തെ ആത്മാവിന് അടിയറവയ്ക്കുക എന്നതാണ്. പക്ഷേ ആത്മാവും മൂലപാപവും കാരണം അത് വികലമാക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ പ്രവണതകൾ തിന്മയിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഴമായ വിശ്വാസവും അറിവുമാണ് ഇതിന് പ്രതിവിധി.